ഹായ് അബോരിക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാക്കന്മാർ അരമനകൾ കയറിയിറങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ ബി ജെ പി നേതാക്കന്മാരുടെ ക്രിസ്ത്യൻ സമുദായത്തോട് കാണിക്കുന്ന ഈ പുതിയ ഒരു രീതിയെക്കുറിച്ച് പ്രത്യേകിച്ച് കേരളത്തിലാണ് അവർ ഈ പണിയെടുക്കുന്നത്. കേരളം വിട്ടാൽ കർണാടകം മുതൽ ഉത്തരേന്ത്യയിലാകെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ 68 വരുന്ന ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് പള്ളികളാണ് സംഘപരിവാർ ക്രിമിനലുകൾ തകർത്തിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ക്രിസ്തീയ പുരോഹിതന്മാരെയാണ് സംഘപരിവാറിൻ്റെ ആളുകൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വേട്ടയാടിയിട്ടുള്ളത്, ആക്രമിച്ചിട്ടുള്ളത്. എന്തിനധികം പറയണം, ഫാദർ സ്റ്റാൻ സ്വാമിയെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ടല്ലേ അദ്ദേഹം കൊല്ലപ്പെടുന്നത്? അദ്ദേഹം മരിച്ചു പോവുകയായിരുന്നു കൃത്യമായ ചികിത്സ കൊടുക്കാതെ. ആ മനുഷ്യനെ വേട്ടയാടിയത് ഭരണകൂടമല്ലേ? ഇങ്ങനെ രാജ്യത്താകെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരെ, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്കെതിരെ, അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ആളുകളാണിവർ. പക്ഷേ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് പിടിക്കണം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന കാര്യമാണ് കേരളം പിടിക്കും, കേരളം പിടിക്കും. അപ്പോൾ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ബി ജെ പി നേതാക്കന്മാർ ഇപ്പോൾ ഈ രീതി സ്വീകരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ സഖാവ് ജോൺ ബ്രിട്ടാസ്, നമ്മുടെ റബ്ബറിന് വില കൂട്ടിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് എം പിനെ തരാമെന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ടല്ലോ, പ്ലാംബാനി പിതാവ്, പ്ലാംബാനി പിതാവിൻ്റെ തലശ്ശേരി അതിരൂപത മെത്രാനായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുന്ന ദിവസത്തെ ചടങ്ങിൽ സഖാവ് ജോൺ ബ്രിട്ടാസ് പറയുന്ന കാര്യമുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. സ്റ്റാൻ സ്വാമി എന്ന രക്തസാക്ഷിയെ മറന്നുകൊണ്ട് നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ മുമ്പോട്ട് പോകാൻ കഴിയും. വെറുപ്പും വിദ്വേഷവും നമ്മുടെ സമൂഹത്തിൽ അളപൊട്ടി ഒഴുകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നന്മയാണ് കേരളം ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അധികാരത്തിൻ്റെ ഏത് ഗർവ് ഏറ്റെടുത്തുകൊണ്ട് ആര് വന്ന് ആട്ടിൻ തോലിട്ട് ചെന്നായികളായി വരുന്നവരെ കരുതിയിരിക്കണമെന്ന് മാത്രം എൻ്റെ സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ രണ്ട് മഹാനടന്മാർക്ക്, പാമ്പളാനി പിതാവിനും നെരലക്കാട് പിതാവിനും, അഭിമന്ത് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പറയാനുള്ളത് എവിടെ പോയാലും അത് ചങ്കൂറ്റത്തോടെ പറയാൻ സഖാവ് ജോൺ ബ്രിട്ടാസിനുള്ള ഒരു കഴിവ് വേറെ തന്നെയാണ്. നമ്മുടെ പ്ലാംബാനി പിതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അതേ വേദിയിൽ വി മുരളീധരനുണ്ട്, ബി ജെ പി നേതാവ്. ആ വി മുരളീധരനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ആട്ടും തോലിട്ട ചെന്നായിക്കൾ എന്ന് ബി ജെ പി നേതാക്കന്മാരെക്കുറിച്ച് സഖാവ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. ഈ ആട്ടും തോലിട്ട ചെന്നായിക്കൾ എന്ന് ഉദ്ദേശിച്ചത് ബി ജെ പി നേതാക്കന്മാരെ തന്നെയാണ്. രാജ്യത്താകെ എന്തിന്, ഏറ്റവും സിമ്പിളായിട്ട് ഇത്രമാത്രം മനസ്സിലാക്കിയാൽ പോരെ, ആർ എസ് എസ് അവർ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ച മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നല്ലേ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്? ട്രിപ്ലം, മാർക്സിസ്റ്റ്, മുസ്ലിം, മിഷണറിമാർ, ക്രിസ്ത്യൻ മിഷണറിമാരെയല്ലേ അവർ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, കർണാടകം മുതൽ, കേരളം വിട്ടാൽ കർണാടകം മുതൽ രാജ്യത്താകെ 68 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, ചർച്ചുകൾ തകർത്തവരാണ് സംഘപരിവാറിൻ്റെ ആളുകൾ. ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നവരാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘപരിവാറുകാർ. എന്നിട്ടാണ് അവർ ഈ അരമന കയറി ഇറങ്ങിക്കൊണ്ട് 4 വേണ്ടി ഇപ്പോൾ ഈ പ്രഹസനം കാണിക്കുന്നത്, ആട്ടും തോലിട്ട ചെന്നായിക്കൾ എന്നത് വളരെ കൃത്യമായ വിശേഷണമാണ്. മനസ്സിലായില്ലേ? വളരെ നേരത്തെ ഇത് സഖാവ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മറ്റേ ആ പൂതി ഇവിടെ നടക്കില്ല എന്ന്. അത്രേ പറയുന്നുള്ളൂ. ബി ജെ പിയെ തിരിച്ചറിയാനുള്ള ബോധമൊക്കെ, നിങ്ങളീ കാണിക്കുന്ന പ്രഹസനം തിരിച്ചറിയാനുള്ള ബോധമൊക്കെ മലയാളിക്കുണ്ട് എന്നത് തന്നെയാണ് പറയുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.